ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റിനെ കുറിച്ചും ഓഡിറ്റേഴ്സിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായ ഒരു കമ്പനി നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രൊവിഷൻസാണ് ഇവയല്ല. നിങ്ങളൊരു CA CMA CS പോലുള്ള പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിലും ഗ്രാജുവേഷനിലും ഒക്കെ കമ്പനി സാക്ട് പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ് കമ്പനിയുടെ ഓഡിറ്റും ഓഡിറ്റേഴ്സും. സോ കമ്പനിയുടെ ഓഡിറ്റിനെ കുറിച്ചും ഓഡിറ്റേഴ്സിനെ കുറിച്ചും പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ്, ഈ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ക്ലിയർ? സോ ഈ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയർ മനസ്സിലാകണമെങ്കിൽ, ഞാൻ ആദ്യമേ ഈ എല്ലാ ഓഡിറ്റേഴ്സിനെയും രണ്ടായിട്ട് അങ്ങ് തിരിക്കുകയാണ്. ഫസ്റ്റ് ഓഡിറ്റർ എന്നും സബ്സിക്വൻ്റ് ഓഡിറ്റർ എന്നും രണ്ടായിട്ട് തിരിക്കുകയാണ്. ആ ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് ഓഡിറ്റർ എന്നാണെന്നറിയണം, സബ്സിക്വൻ്റ് ഓഡിറ്റർ എന്നാണെന്നറിയണം. കമ്പനീസ് ആക്ടിൽ ആ വേർഡിങ്സ് ഒന്ന് ശ്രദ്ധിച്ച്, എവറി കമ്പനി, ഇവിടെ ശ്രദ്ധിച്ച്, എവറി കമ്പനി ഷാൽ അറ്റ് ഇറ്റ്സ് ഫസ്റ്റ് AGM അപ്പോയിൻ്റ് ഓഡിറ്റർ. എല്ലാ കമ്പനിയും എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും ഫസ്റ്റ് AGMൽ വെച്ച് തന്നെ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്തിരിക്കണം. ആ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? ടിൽ ദ കൺക്ലൂഷൻ ഓഫ് 6th AGM വരെ ആ ഓഫീസ് ഹെൽഡ് ചെയ്യും. അവിടെ വരെ ക്ലിയർ ആയല്ലോ. സോ ന്യായമായി നമുക്കൊരു സംശയം വരും, സാർ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ മുതൽ ഈ പറയുന്ന ഫസ്റ്റ് AGM വരെ കമ്പനിക്ക് ഒരു ഓഡിറ്റർ ഇല്ലല്ലോ. ആ അതാണ് നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ഓഡിറ്റർ എന്ന കൺസെപ്റ്റ്. ഓഡിറ്റർ ശരിക്കും അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത് ബൈ ദ മെമ്പേഴ്സ് ഫസ്റ്റ് AGMൽ ആണ്. കമ്പനി രജിസ്റ്റർ ചെയ്യപ്പോൾ തൊട്ട് ഈ ഫസ്റ്റ് AGM വരെയുള്ള പീരീഡിലെ ഓഡിറ്റർക്ക് വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഓഡിറ്റർ. ഈ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്ന പ്രൊസീജിയർ വേറെയാണ്. സബ്സിക്വൻ്റ് ഓഡിറ്റേഴ്സിന് എല്ലാം തുടർന്നുള്ള ഏത് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റും പ്രൊസീജിയർ വേറെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സബ്സിക്വൻ്റ് ഓഡിറ്ററുടെ അപ്പോയിൻമെൻ്റാണ്. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. തുടർന്ന് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഡിറ്ററുടെ അപ്പോയിൻമെൻറ്റിലേക്ക് കടക്കാം. ഇനി നമ്മൾ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ആ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സുകൾ എൻ്റെ പ്രോസസ്സുകൾ പഠിക്കണമെങ്കിൽ, ആദ്യം ഒരു കാര്യമാണ്, കമ്പനി രണ്ട് തരമാണ്. നിർബന്ധമായും സെക്ഷൻ 177 അനുസരിച്ച് ഒരു ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്. അത് വിശദമായി നമുക്ക് പിന്നീട് കാണാം എന്താണ് ഓഡിറ്റ് കമ്മിറ്റി എന്നൊക്കെ. നിർബന്ധമായും ഒരു ഓഡിറ്റ് കമ്മിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ട കമ്പനികളുണ്ട്. സെക്ഷൻ 177 അത്തരം കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നത്. അങ്ങനെ നിർബന്ധമായും ഒരു ഓഡിറ്റ് കമ്മിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ട കമ്പനികളാണെങ്കിൽ അവരുടെ ഒരു പ്രൊസീജിയറും അങ്ങനെ ഒരു ഓഡിറ്റ് കമ്മിറ്റി ആവശ്യമില്ലാത്തവരുടെ പ്രൊസീജിയറും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് തിരിച്ചു? ഫസ്റ്റ് ഓഡിറ്റ്, സബ്സിക്വൻ്റ് ഓഡിറ്റും തിരിച്ചു. ഇപ്പം ഞാൻ സബ്സിക്വൻ്റ് ഓഡിറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ പ്രോസസ്സ് തന്നെ രണ്ടായിട്ട് തിരിക്കുന്നു. എന്താണ്? ഒന്ന്, ഓഡിറ്റ് കമ്മിറ്റി ഉള്ള കമ്പനികൾ, ഓഡിറ്റ് കമ്മിറ്റി ആവശ്യമില്ലാത്ത കമ്പനികൾ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി ആവശ്യമില്ലാത്ത കമ്പനിയാണെങ്കിൽ സ്വാഭാവികമായും സംഗതി വളരെ എളുപ്പമാണ്. നേരെ ബോർഡാണ് എന്ത് ചെയ്യുന്നത്? ഒരു ആരായിരിക്കണം നമ്മൾ ഓഡിറ്റർ എന്നതിനെക്കുറിച്ച് ആദ്യമായി കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ മെമ്പേഴ്സിനെല്ലാവർക്കും എല്ലാ ഭരണകാര്യങ്ങളിലും നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അവർക്ക് ജനറൽ മീറ്റിങ്ങിൽ വെച്ചാണ് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ വോട്ടിംഗ് രേഖപ്പെടുത്താനും ഒക്കെയുള്ളൊരു അവസരം കിട്ടുന്നത്. അപ്പം ഒരു ഓഡിറ്റർ ആരായിരിക്കാം ഒരു നമ്മുടെ ഓഡിറ്റർ എന്ന് കൺസിഡർ, ഇപ്പം CA ഉല്ലാസ് പാറയ്ക്കലായിരിക്കട്ടെ എൻ്റെ കമ്പനിയുടെ ഓഡിറ്റർ എന്ന് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടിയാണ് എന്ത് തീരുമാനിക്കുന്നത്. ആയാലോ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്ത് നോക്കാം. സോ CA ഉല്ലാസ് പാറയ്ക്കൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ എന്ത് ചെയ്യുന്നു? ഓഡിറ്ററായി കൺസിഡർ ചെയ്യുന്നു. അപ്പോയിൻ്റ് ചെയ്യുന്നു എന്നല്ല പറഞ്ഞ്, കൺസിഡർ ചെയ്യുന്നു. സോ ബോർഡ് നേരിട്ട് ആരെ കൺസിഡർ ചെയ്യുകയാണ്? എന്നെ ഓഡിറ്ററായി കൺസിഡർ ചെയ്യുകയാണ്. പ്രോസസ്സ് വളരെ സിമ്പിളാണല്ലോ. എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നു? ഈ കാര്യം ജനറൽ മീറ്റിങ്ങിൽ വെച്ച് ഈ നെയിം CA ഉല്ലാസ് പാറയ്ക്കൽ എന്ന ഈ നെയിം കമ്പനിയിലെ മെമ്പേഴ്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെ റെക്കമെൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ബാക്കി പ്രോസസ്സ് എന്തുമായിക്കോട്ടെ, ഇതാണ് പ്രോസസ്സ്. വളരെ സിമ്പിളായി. കാരണം അവിടെ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഇല്ല. തീരുമാനം ആരാണ് എടുക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു നെയിം കൺസിഡർ ചെയ്യുന്നു. ആ നെയിം മെമ്പേഴ്സിനെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വെച്ച് സജസ്റ്റ് ചെയ്യുന്നു. പ്രോസസ്സ് സിമ്പിൾ. എന്നാൽ നിങ്ങളുടെ കമ്പനിക്ക് നിർബന്ധമായും ഒരു ഓഡിറ്റ് കമ്മിറ്റി വേണ്ട കമ്പനിയാണെങ്കിൽ സംഭവം അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. അവരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓഡിറ്റ് കമ്മിറ്റിയാണ് ഓഡിറ്ററെ കൺസിഡർ ചെയ്യുന്നത്. ആ നമുക്ക് ഇന്ന ഓഡിറ്ററെ ഒന്ന് കൺസിഡർ ചെയ്താലോ. ആ കൺസിഡറേഷൻ ആദ്യമേ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ആരാണ് കൺസിഡർ ചെയ്യുന്നത്? ഓഡിറ്റ് കമ്മിറ്റി. എന്നിട്ട് ഈ ഓഡിറ്റ് കമ്മിറ്റി ഈ നെയിം ആർക്ക് സജസ്റ്റ് ചെയ്യും? ബോർഡിന് സജസ്റ്റ് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. ഇവിടെയും രണ്ട് പോസിബിലിറ്റി അറേസ് ചെയ്യും. ഈ നെയിം
ആർക്ക് സ്വീകാര്യമാകാം? ബോർഡിന് സ്വീകാര്യമാകാം. ബോർഡ് എഗ്രീസ് ടു ദിസ്, ഈ റെക്കമെൻഡേഷൻ ബോർഡ് എഗ്രി ചെയ്യുന്നു. സംഗതി സിമ്പിളായി. കാരണം എന്താ, ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ നെയിമും ആർക്ക് അക്സെപ്റ്റബിൾ ആണ്? ഈ ബോർഡിന് അക്സെപ്റ്റബിൾ ആണ്. സോ സംഗതി വളരെ സിമ്പിളായി. നേരെ ആ നെയിം ആയിരിക്കും ആരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്? മെമ്പേഴ്സിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ? പ്രശ്നം എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ ആ നെയിം അല്ലെ കൺസിഡർ ചെയ്ത ആ ഓഡിറ്ററെ ആർക്ക് സ്വീകാര്യമല്ല, ഈ ബോർഡിന് സ്വീകാര്യമല്ല. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുകയാണ്? അതിനകത്ത് ഡിസഗ്രി ചെയ്യുകയാണ്. സ്വാഭാവികമായും എന്ത് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നേരെ ഈ കമ്മിറ്റിക്ക് വിത്ത് റീസൺസ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യുകയാണ്? ഈ ഓഡിറ്റ് കമ്മിറ്റിക്ക് കൊടുക്കുകയാണ്. എന്താണ്? നിങ്ങൾ സജസ്റ്റ് ചെയ്തതെന്ന് ആ ഓഡിറ്ററെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് ചില ചില പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഇന്ന ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ കൺസിഡർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? കമ്മിറ്റി അത് റീകൺസിഡർ ചെയ്യും. കാര്യം ഇതൊക്കെ വേറെ വേറെ ആളുകളൊന്നും അല്ലല്ലോ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട ആൾക്കാണല്ലോ. സ്വാഭാവികമായും ബോർഡ് പറഞ്ഞൊരു കാര്യത്തെ ആര് റീകൺസിഡർ ചെയ്യും? ബോർഡ് റീകൺസിഡർ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ നെയിം അവർ സജസ്റ്റ് ചെയ്യും, അത് ബോർഡിന് സ്വീകാര്യമാണ്, സംഗതി എളുപ്പമായി നേരെ പ്രൊസീഡ് ചെയ്യാം. അതേസമയം ഈ ഓഡിറ്റ് കമ്മിറ്റി ബോർഡിൻ്റെ ഈ സജഷൻ അല്ലെങ്കിൽ ഈ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന റീകൺസിഡർ ചെയ്യാനുള്ള അപേക്ഷ ഉചിതമായി തോന്നുന്നില്ല. ഓഡിറ്റ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? അത് പറ്റില്ല, ഞങ്ങളുടെ സജഷൻ ഇന്ന ഓഡിറ്റർ തന്നെയാണ് എന്ന് വെക്കുന്നു. സ്വാഭാവികമായും ബോർഡിന് ബോർഡിൻ്റേതായ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവുമല്ലോ. സോ അറ്റ് ദാറ്റ് ടൈം എന്താണ്, മെമ്പേഴ്സിൻ്റെ മുന്നിലേക്ക് വരുന്നത് രണ്ട് നെയിമുകളായിരിക്കും. ഏതൊക്കെയാണ്? ബോർഡ് പറഞ്ഞ ഒരു ഓഡിറ്റർ ഉണ്ടാവും, പിന്നെ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത ഒരു ഓഡിറ്റർ ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? തീരുമാനം ആരെടുത്തോട്ടെ? മെമ്പേഴ്സ് എടുത്തോട്ടെ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എല്ലാ സാഹചര്യത്തിലും ഫൈനൽ തീരുമാനം എടുക്കുന്നത് ആരാണ്? മെമ്പേഴ്സാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യത്തെ സ്റ്റെപ്പ് എന്നാ പറഞ്ഞത്? ദർ ഇസ് നോ ഓഡിറ്റ് കമ്മിറ്റി. നേരെ എന്ത് ചെയ്തു? ബോർഡ് തന്നെ ഒരു നെയിം സജസ്റ്റ് ചെയ്യുന്നു. രണ്ടാം സ്റ്റെപ്പ് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റിയുണ്ട്, കമ്മിറ്റി ഒരു നെയിം സജസ്റ്റ് ചെയ്യുന്നു, അത് ബോർഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. നേരെ ഒറ്റ നെയിമായിരിക്കും മെമ്പേഴ്സിന് വരുന്നത്. മൂന്നാമത്തെ സാഹചര്യം പറഞ്ഞാൽ എന്താ? കമ്മിറ്റി ഒരു നെയിം പറഞ്ഞു, അത് ബോർഡിന് സ്വീകാര്യമല്ല, ബോർഡ് അത് റീകൺസിഡർ ചെയ്യാൻ പറയുന്നു, കമ്മിറ്റി റീകൺസിഡർ ചെയ്യുന്നില്ല. സോ കമ്മിറ്റി പറയുന്ന ഒരു നെയിമിനോടൊപ്പം ബോർഡിൻ്റെ ഒരു സജഷനോട് കൂട്ടി ഒരു നെയിം മെമ്പേഴ്സിന് മുന്നിലേക്ക് എത്തുന്നു. ഇവിടം വരെ ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ആരാ തീരുമാനം എടുക്കേണ്ടത്? ബോർഡ് തീരുമാനം എടുക്കും, ബോർഡല്ല തീരുമാനം എടുക്കേണ്ടത്, മെമ്പേഴ്സ് തീരുമാനം എടുക്കണം. ക്ലിയർ? ഇനി നോക്കിയാൽ അപ്പോൾ എന്താ സംഭവം പറഞ്ഞാൽ, ഏത് സാഹചര്യമാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പന്ത് ആരുടെ കോർട്ടിലെത്തി? മെമ്പേഴ്സിൻ്റെ കോർട്ടിലെത്തി. ക്ലിയർ? ഇനി മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? ഇവരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ക്ലിയർ? ആരാണോ ഓഡിറ്റർ അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഒരു പോയിൻ്റ് കൂടി അറിഞ്ഞിരിക്കണം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം ബിഫോർ ദി അപ്പോയിൻമെൻ്റ്. ഒന്ന്, എ റിട്ടേൺ കൺസെൻറ്റ് ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ഓഡിറ്റർ. ഒരു നെയിം മെമ്പേഴ്സിന് മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കൺസെൻറ്റ്, ഇഫ് യു ആർ അപ്പോയിൻറ്റഡ്, നിങ്ങൾ ഓഡിറ്ററായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഓഡിറ്ററുടെ അപ്പോയിൻമെൻറ്റ് സ്വീകാര്യമാണ്. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നോ പറയില്ല, നിങ്ങൾ ഞങ്ങൾ എഗ്രി ചെയ്യുന്നു, വി ആർ എഗ്രീങ് എന്ന് പറയുന്ന ഒരു കാര്യവും, പിന്നെന്താണ്, ചില കാര്യങ്ങൾ സർട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും. സോ രണ്ട് കാര്യങ്ങൾ ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കണം. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ കമ്പനിയുടെ ഓഡിറ്ററായി വർക്ക് ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആണ് എന്ന കൺസെൻറ്റ് ലെറ്ററും, പിന്നെന്താണ്, എ സർട്ടിഫിക്കറ്റ് വിച്ച് കണ്ടെയ്ൻസ് സെർട്ടൺ പ്രൊവിഷൻസ്. ആ പ്രൊവിഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അടുത്ത സ്റ്റെപ്പിൽ. മനസ്സിലാവുന്നുണ്ടോ? ഒരു സർട്ടിഫിക്കറ്റും മേടിച്ച് വെക്കണം. ഇതിൻ്റെ റിലവൻസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു എ ജി എം വിളിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കോസ്റ്റ്ലി പ്രോസസ്സാണ്, ഒരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എ ജി എം വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരെയും കൊണ്ടും പറഞ്ഞ് എല്ലാം ചെയ്ത് ഒരു ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓഡിറ്റർ പറയാം എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ സംഗതി പാടും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുന്നേ കൂട്ടി എന്ത് ചെയ്യുന്നത്, ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കൺസെൻറ്റും ഒരു സർട്ടിഫിക്കറ്റും വാങ്ങി വെക്കുന്നു. ഇത് ആ സർട്ടിഫിക്കറ്റിനകത്തുള്ള പ്രൊവിഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുന്നത് എന്താണ്? ഉദാഹരണത്തിന് അപ്പോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയുന്നത് ഈ ഇദ്ദേഹം അപ്പോയിൻ്റ് ചെയ്യപ്പെടാൻ എലിജിബിൾ അല്ല, ആളല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുന്നു? സോ എല്ലാം ചീറ്റി പോയി, ഇനി ആദ്യം പോലെ ഒന്നേ തുടങ്ങണം. പറഞ്ഞ് മനസ്സിലായോ? ഇതൊന്നും സംഭവിക്കാതിരിക്കാനാണ് രണ്ട് കാര്യങ്ങൾ വാങ്ങി വെക്കുന്നത്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, എ സർട്ടിഫിക്കറ്റ് വിച്ച് കണ്ടെയ്ൻ സെർട്ടൺ ഐറ്റംസ്. പിന്നെന്താണ്? എ കൺസേൺ ലെറ്റർ, ഇഫ് യു ആർ അപ്പോയിൻറ്റഡ് യു ആർ റെഡി ടു ടേക്ക് അപ്പ് ദി ചാർജ്. മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ മേടിച്ച് വെച്ച ശേഷം എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ ആ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൂന്ന് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് പറഞ്ഞു. ഒന്നെന്തായിരുന്നു? ബോർഡ് നേരിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു, കമ്മിറ്റി ഇല്ല അവിടെ. രണ്ടാമത്തെ എന്താ? കമ്മിറ്റി പറയുന്നത് അപ്പോയിൻ്റ് ചെയ്യല്ല, സജസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെന്താ പറഞ്ഞാൽ ബോർഡ് കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നത് ബോർഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ എന്താണ്? കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്ന ബോർഡിന് സ്വീകാര്യം അല്ലാതാവുന്നു, തിരിച്ച് വീണ്ടും റീകൺസിഡർ ചെയ്യാൻ പറയുന്നു, റീകൺസിഡർ ചെയ്യുന്നില്ല, രണ്ട് നെയിം വരുന്നു. ഏത് സാഹചര്യത്തിലും എന്ത് സംഭവിക്കുകയാണ്? തീരുമാനം. അടുത്ത സ്റ്റെപ്പ് എന്താ? ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ്. കണ്ടോ?
ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ദ എ ജി എം. എ ജി എമ്മിൽ വെച്ച് എന്ത് ചെയ്യുകയാണ്? ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ രണ്ട് പ്രോസസ്സ് കൂടി ചെയ്യണം. അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ വിവരം ആരെ അറിയിക്കണം? ഓഡിറ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ യു ആർ അപ്പോയിൻറ്റഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതുപോലെ താങ്കളെ മെമ്പേഴ്സ് ഓഡിറ്ററായി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആർക്ക്? ഓഡിറ്റർക്ക്. ഒരു സ്റ്റെപ്പ്. കൂടാതെ എന്താ പറഞ്ഞത്? രജിസ്ട്രാർ ഓഫ് കമ്പനീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എം സി എയുടെ സൈറ്റിൽ കയറി നമ്മൾ എന്ത് ചെയ്യണം? എ ഡി ടി വൺ എന്ന് പറയുന്നൊരു ഫോം, ഓഡിറ്റർ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ഫോമാണ്, എ ഡി ടി വൺ ഫയൽ ചെയ്യണം വിതിൻ 15 ഡേയ്സ്. 15 ദിവസത്തിനകം നിങ്ങൾ എ ഡി ടി വൺ ഫയൽ ചെയ്യണം. അതോടെ പ്രൊസീജിയർ കഴിഞ്ഞു. എന്താ പറഞ്ഞത്? അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ? ഒന്ന്, ഇക്കാര്യം ഓഡിറ്റർ അറിയിക്കുക. രണ്ട്, എന്ത് ചെയ്യുക? ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിക്കുക. എം സി എയുടെ സൈറ്റിൽ കയറി നേരെ ഫയൽ ചെയ്യുക. ഏതാ ഫോം? എ ഡി ടി വൺ. ആ ഫോം നെയിം മറക്കല്ലേ? എ ഡി ടി വൺ. ക്ലിയർ? വിതിൻ ആ ഡേയ്സ് മറക്കല്ലേ? 15 ഡേയ്സ്. സോ രണ്ട് കാര്യം ഉറപ്പിച്ച്, എ ഡി ടി വണ്ണും വിതിൻ 15 ഡേയ്സും. സോ ദിസ് ഈസ് ദ എൻ്റയർ പ്രൊസീജിയർ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് അതർ ദാൻ ഫസ്റ്റ് ഓഡിറ്റർ. ഫസ്റ്റ് ഓഡിറ്ററുടെ ഒഴികെയുള്ള ഓഡിറ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ക്ലിയർ കട്ട് പ്രൊസീജിയറാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലും പ്രൊസീജിയർ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ നാളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, സി എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു സി എം എക്കാരൻ, ഒരു സി എസ് കമ്പനി സെക്രട്ടറി ആയി ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടി വരും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു കമ്പനി നടത്തുന്നെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. ഇവിടെ വരെ ഇത് നമ്മൾക്ക് പൂർണ്ണമായി അടുത്ത നമുക്ക് ഫസ്റ്റ് ഓഡിറ്ററിലേക്ക് കടക്കാം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതിനു മുമ്പ് ചില ടേമുകൾ ഇവിടെ കണ്ടല്ലോ, ലൈക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇതിൻ്റെ കാര്യം പറഞ്ഞു, ഓഡിറ്റ് കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞു. സാധനമുണ്ടോ? ഇത്തരം കാര്യങ്ങളെല്ലാം തീർത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഓഡിറ്ററിലേക്ക് കടക്കാം. ഓക്കെ, അതെ. നൗ ഒന്നാമത്തത്, ഈ ഓഡിറ്റ് കമ്മിറ്റിയെ 177 പ്രകാരം ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള കമ്പനികൾക്കാണല്ലോ ഒരു കേസ് പറഞ്ഞത്. അങ്ങനെയുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെല്ലാം തരം കമ്പനികളാണ് നിർബന്ധമായും ഒരു ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്? ക്ലിയർ? നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, എവറി ലിസ്റ്റഡ് കമ്പനി. ഒരു പബ്ലിക് കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ എല്ലാ ലിസ്റ്റഡ് പബ്ലിക് കമ്പനീസും എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും ഓഡിറ്റ്, ഇറ്റ്സ് മാൻഡേറ്ററി, നിർബന്ധമായും ഒരു ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തേ പറ്റൂ. ക്ലിയർ? അപ്പോൾ സ്വാഭാവികമായും ലിസ്റ്റഡ് അല്ലാത്ത പബ്ലിക് കമ്പനികളുണ്ടാവാം, പ്രൈവറ്റ് കമ്പനികളുണ്ടാവാം, അവരൊന്നും അപ്പോയിൻറ്റ് ചെയ്യേണ്ട അർത്ഥം വരും ഇങ്ങനെയാകുമ്പോൾ. നോക്കി, അങ്ങനെയാണോ നോക്കാം. വേറെ ചിലരും കൂടിയുണ്ട്. നോക്കി, അതാരാണ്? അതർ പബ്ലിക് കമ്പനി. അപ്പോഴും ആര് വന്നില്ല? പ്രൈവറ്റ് കമ്പനി വന്നില്ല. സോ സ്വാഭാവികമായും ഓഡിറ്റ് കമ്മിറ്റിയെ നിർബന്ധമായി അപ്പോയിൻ്റ് ചെയ്യേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? പബ്ലിക് കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ. അതൊരു ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്, എല്ലാ സാഹചര്യത്തിലും അവരെന്ത് വേണം? ഓഡിറ്റ് കമ്മിറ്റി വേണം. എന്നാൽ നിങ്ങൾ ലിസ്റ്റഡ് അല്ലെങ്കിലും ചില പബ്ലിക് കമ്പനികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും. ഇഫ് ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഏതൊക്കെയാണെന്ന് നോക്കിയേ. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ കമ്പനിയുടെ പെയ്ഡ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റ് ഉണ്ടോ, ഈ എക്സീഡ്സ് ഓർ ഈക്വൽസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 crore. നിങ്ങളുടെ കമ്പനിയുടെ പേഡ് ക്യാപിറ്റൽ എന്താണ്? 10 crore അത് കൂടുതലോ ആണ് ഒരു സാഹചര്യം. അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺസ്, ബോറോയിങ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഇവയൊക്കെ 50 crore കൂടുതലോ 50 crore ആണ്. മൂന്നാമത്തെ പറയുന്നത്, നിങ്ങളുടെ ടേൺ ഓവർ 100 crore അത് കൂടുതലോ ആണ്. ഇതെല്ലാം ഈ എക്സീഡ്സ് ഓർ ഈക്വൽസ് ആണ് പറയുന്നത്. ഒന്ന് കേട്ടെ, മൂന്ന് സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്ത് സംഭവിക്കണം? നിങ്ങൾ ഓഡിറ്റ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ലിസ്റ്റഡ്. സോ ക്ലിയർ? ഇപ്പം തന്നെ പഠിച്ചു പോകാം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ ഒന്നും നോക്കേണ്ട, നിങ്ങൾ ഓഡിറ്റ് കമ്മിറ്റിയെ വെക്കണം. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കമ്പനി ലിസ്റ്റഡ് അല്ലെങ്കിലും ഈവൻ ഇറ്റ് ഇസ് എ പബ്ലിക് കമ്പനി ആൻഡ് യുവർ പേഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് പറ 10 crore ഓർ മോർ, യുവർ ലോൺസ്, ബോറോയിങ്സ്, ഡെപ്പോസിറ്റ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ് ഇവയെല്ലാം എന്താണ്? 50 crore അത് കൂടുതലുമാണ്. മൂന്നാം സിറ്റുവേഷൻ പറഞ്ഞത് എന്താ? നിങ്ങളുടെ ടേൺ ഓവർ, സെയിൽസ് ടേൺ ഓവർ എത്രയാണ്? 100 crore അത് കൂടുതലുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്? നമ്മളവിടെ പറഞ്ഞല്ലോ ആ ഒരു ഫുൾ ഏരിയ അങ്ങ് തീർത്തു പോകാൻ വേണ്ടിയാണ്. ഇത് പലയിടത്തായിട്ട് കിടക്കുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം കൂടെ ഒരുമിച്ച് സോർട്ട് ചെയ്യുകയാണ്. കൃത്യമായ ക്ലാരിറ്റി വേണം. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റ് കമ്മിറ്റി ഉള്ളവർക്കും ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്തവർക്കും രണ്ട് പ്രൊസീജിയറാണ് എന്നും പറഞ്ഞ് അത് നമ്മൾ ഉറപ്പിച്ച സ്ഥിതിക്ക് ആരൊക്കെ ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യണം, ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഇവിടെ വെച്ച് തന്നെ നമുക്കങ്ങ് പഠിച്ചു പോകാം. എന്ത് പറയുന്നു? ആർ യു റെഡി ഫോർ ദാറ്റ്? ഓക്കെ. നൗ എന്തെല്ലാമാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ്? ഓഡിറ്റ് കമ്മിറ്റി റോൾ എന്താണ്? അവരുടെ ഫംഗ്ഷൻസ് എന്താണെന്ന് അറിയണം. നമുക്ക് അവരുടെ ഫംഗ്ഷൻസ് കുറേ ഇങ്ങനെ വാരി വിളിച്ച് പറഞ്ഞേക്കുന്ന ഫംഗ്ഷൻസിനെയെല്ലാം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ഫംഗ്ഷൻസിനെ മൂന്ന് തരമായിട്ട് തിരിക്കാം. മനസ്സിലാകുന്നുണ്ട്? ഒന്ന്, റിലേറ്റഡ് ടു ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓഡിറ്റ് കമ്മിറ്റി ചെയ്യുന്നുണ്ട്. രണ്ട്, ചില സ്ക്രൂട്ടിനി, നമ്മുടെ സ്ക്രൂട്ടിനി എക്സാമിനേഷൻ റിലേറ്റഡായ കാര്യങ്ങളെക്കുറിച്ചുണ്ട്. പിന്നെ ചില ഇവാലുവേഷൻസുമായി ബന്ധപ്പെട്ട
ഓഡിറ്റ് കമ്മിറ്റിക്ക് ചില പവറുണ്ട്. ഈ മൂന്ന് ഇങ്ങനെ മൂന്നായിട്ട് സോർട്ട് ചെയ്ത് പഠിച്ചാൽ പഠിക്കാൻ എളുപ്പമുണ്ട്, ക്ലിയർ ആകുന്നുണ്ടോ? സോ നമ്മളുടെ മൊത്തം ഫംഗ്ഷൻസ്, ഓഡിറ്റ് കമ്മിറ്റിയുടെ എൻ്റയർ ഫംഗ്ഷൻസിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. ഒന്നെന്താണ്? ഫംഗ്ഷൻസ് റിലേറ്റഡ് ടു ഓഡിറ്റേഴ്സ്. രണ്ടെന്താ പറഞ്ഞാൽ? ഫംഗ്ഷൻസ് റിലേറ്റഡ് ടു സ്ക്രൂട്ടിനി ആൻഡ് എക്സാമിനേഷൻസ്. മൂന്നാമത്തെ പറഞ്ഞ ഫംഗ്ഷൻസ് റിലേറ്റഡ് ടു ഇവാലുവേഷൻസ്. വാലുവേഷൻസ് നോക്കാം. ആദ്യം എന്താണ് ഓഡിറ്റേഴ്സിൻ്റെ റോളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു റോളെ എന്തേ, അപ്പോയിൻമെൻറ്റ് ആൻഡ് ഫിക്സേഷൻ ഓഫ് റെമ്യൂണറേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ആരാ ചെയ്യുന്നത്? ഓഡിറ്റ് കമ്മിറ്റിക്ക് നല്ല റോളുണ്ട്. അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിലും ഫിക്സേഷൻ ഓഫ് റെമ്യൂണറേഷൻ, ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ഓഡിറ്റ് കമ്മിറ്റിക്ക് ഒരു നിർണായക റോളുണ്ട്. പിന്നെ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് റിലേറ്റഡ് ടു സ്ക്രൂട്ടിനി ആൻഡ് എക്സാമിനേഷൻസ്. മനസ്സിലാകുന്നുണ്ടോ? സ്ക്രൂട്ടിനി ഓഫ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായുള്ളത്. ഒന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മനസ്സിലാകുന്നുണ്ടോ? സെർട്ടൺലി മനസ്സിലാകുന്നുണ്ട്. ഏതോ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണല്ലോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മൊത്തം സ്ക്രൂട്ടിനി നടത്താൻ ഇവാലു എക്സാമിനേഷൻ നടത്താൻ ആർക്ക് റൈറ്റ് ഉണ്ട്? ഓഡിറ്റ് കമ്മിറ്റിക്ക് റൈറ്റ് ഉണ്ട്. അവരുടെ ആ റൈറ്റിനെ തടയാൻ പറ്റില്ല, അവരുടെ ഫംഗ്ഷനാണ് അത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുക എന്നത്. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമതാന്ന് പറഞ്ഞാൽ അസറ്റുകളുടെ വാല്യുവേഷൻ നടത്തുക. മൂന്നാമത്തതാണ് ഈ കമ്പനികൾ പരസ്പരം നടത്തുന്ന ലോണുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതിനാണ് ഇൻ്റർ കമ്പനി, ഇൻ്റർ കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയ ആയത് കാരണം അതൊന്ന് ശരിക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ടാവണം. ആ പണിയും ആരുടേതാണ്? ഈ പറയുന്ന ഓഡിറ്റ് കമ്മിറ്റിയുടെ മെയിൻ ഒരു ഫംഗ്ഷനാണ്. സോ മൂന്ന് കാര്യങ്ങൾ സ്ക്രൂട്ടിനി, മൂന്ന് സ്ക്രൂട്ടിനി ഏതാ പറഞ്ഞത്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സെർട്ടൺലി. പിന്നെന്താ? അസറ്റുകളുടെ വാല്യുവേഷൻ. പിന്നെന്താ പറഞ്ഞത്? നമ്മുടെ ഈ ഇൻ്റർ കോർപ്പറേറ്റ് ലോൺസിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയും ഒക്കെ എന്താ പറഞ്ഞത്? സ്ക്രൂട്ടിനി നടത്തണം. ഇങ്ങനെ മൂന്ന് സ്ക്രൂട്ടിനികളാണ് ഉള്ളത്. ഇനി ഇവാലുവേഷൻസ് മൂന്ന് തരമാണ്. ഒന്ന്, ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടുകളുടെ കൃത്യമായ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് കമ്പനിയുടെ പ്രവർത്തനത്തിൽ. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു റോള് ആർക്ക്? ഓഡിറ്റ് കമ്മിറ്റിക്ക്. എന്താ പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഇവാലുവേഷൻ ഓഫ് ഫണ്ട്സ് റിസീവ്ഡ് ത്രൂ പബ്ലിക് ഓഫർ. പബ്ലിക് ഓഫറിലൂടെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടുകളുടെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. മനസ്സിലാകുന്നത്? എന്തിനാണ് ഉപയോഗിച്ചത്, എന്ത് കാര്യത്തിനാണ് ഉപയോഗിച്ചത്? മനസ്സിലാകുന്നത്? അത് നിയമം ലീഗലൈസ്ഡ് ആണോ, നിയമപരമായ കാര്യങ്ങൾക്കാണോ ഉപയോഗിക്കപ്പെട്ടത്? അതൊന്ന് ഇവാലുവേഷൻ നടത്തുക. അടുത്തെന്താ പറഞ്ഞത്? ഈ കമ്പനിയുടേതായ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു മേഖലയാണ് കമ്പനിയുടെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിനെയും സ്ക്രൂട്ടിനി നടത്തുന്ന ആരാണ്? ഈ ഓഡിറ്റ് കമ്മിറ്റിയാണ്. ലാസ്റ്റ് ഇവാലുവേഷൻ ആരാണ് നടത്തി പറഞ്ഞിരിക്കുന്നത്? ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. മനസ്സിലാകുന്നു? ഒരു കമ്പനിയുടെ ഫംഗ്ഷനിങ്ങിൽ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ സ്വയം നമ്മളുടെ ഇൻറ്റേർണലി തന്നെ പല കാര്യങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ. അത് അതിൻ്റെ ഫംഗ്ഷനിങ് പ്രോപ്പറാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എഫക്റ്റീവ്ലി നടക്കപ്പെടുന്നുണ്ടോ? അപ്പം ഇൻറ്റേർണൽ കൺട്രോളും റിസ്ക് മാനേജ്മെൻറ്റും അതും ഓഡിറ്റ് കമ്മിറ്റിയുടെയാണ്. മനസ്സിലാകും? ഇതെല്ലാം എന്ത് ചെയ്യുക? ഇതിൻ്റെയൊക്കെ ഫംഗ്ഷനിങ് പ്രോപ്പറാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നവർ. മൂന്ന് കാര്യമാണ്. ഒന്ന്, ഫണ്ടുകൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് പ്രോപ്പറാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അടുത്തെന്താ പറഞ്ഞത്? ഇൻറ്റേർണൽ കൺട്രോളും റിസ്ക് മാനേജ്മെൻറ്റും പ്രോപ്പറാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇത്രയും മേഖലകളാണ് ആർക്കുള്ളത്? ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ് ആയിട്ടുള്ളത്. ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളത് ഓഡിറ്റ് കമ്മിറ്റിയുടെ എടുത്തു പറയേണ്ട ചില പവേഴ്സ് ഉണ്ട്. ഫംഗ്ഷൻസ് പോലെ തന്നെ ചില പവേഴ്സ് ഉണ്ട്. അതൊരു കഴിയുമ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ച് കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ആ പവേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഉദാഹരണത്തിന് ഈ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തെക്കുറിച്ചും, ശ്രദ്ധിച്ചോണം, ഈ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തെക്കുറിച്ചും ഈ സ്കോപ്പിനെക്കുറിച്ചും ഒക്കെയുള്ള ഓഡിറ്ററുടെ കമൻറ്റുകളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടാനുള്ള റൈറ്റുണ്ട്. പിന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ബോർഡിന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ ഓർഡർ എന്താണ്. ആദ്യം ഇത് ബോർഡിന് സബ്മിറ്റ് ചെയ്യുന്നു, ബോർഡ് എന്ത് ചെയ്യുന്നു, വെരിഫിക്കാൻ ശേഷമാണ് ഓഡിറ്റർക്ക് കൊടുക്കുന്നത്. ഓഡിറ്റർ അത് ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഈ ബോർഡിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് സ്ക്രൂട്ടിനി നടത്താൻ, അതൊന്ന് റിവ്യൂ ചെയ്യാൻ, അതൊന്ന് കാണണമെന്ന് ആവശ്യപ്പെടാൻ, മനസ്സിലാകുന്നുണ്ടല്ലോ, അനാലിസിസ് നടത്താനുള്ള പവർ ആർക്കുണ്ടെന്നാണ് പറഞ്ഞത്? ഓഡിറ്റ് കമ്മിറ്റിക്കുണ്ട്. ലാസ്റ്റ് വൺ, എന്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും മൂന്ന് പേരെ വിളിച്ച് ഡിസ്കഷൻ നടത്താൻ അവർക്ക് പവറുണ്ട്. ആരൊക്കെയാണ് മൂന്ന് പേര്? ഒന്ന്, കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. രണ്ട്, കമ്പനിയുടെ ഇൻറ്റേർണൽ ഓഡിറ്റർ. മൂന്ന്, മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഭരണകാര്യങ്ങൾ ഇടപെടുന്ന ആരെ വേണേലും വിളിച്ച് ഓഡിറ്റ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലനേഷൻസ് ആവശ്യപ്പെടാം. ക്ലിയർ ആകുന്നുണ്ടോ? ഇവയാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ്. സോ നമ്മൾ ഓൾറെഡി എന്തൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു? സബ്സിക്വൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിനകത്ത് കയറി വന്ന ഒരു സാധനമാണ് ഓഡിറ്റ് കമ്മിറ്റി എന്നത്. അതുകൊണ്ട് നമ്മൾ ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്നും ഏതൊക്കെ കമ്പനികളാണ് ഓഡിറ്റ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യേണ്ടതെന്നും ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നും ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചതോടെ അതുകൂടെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കിയാൽ ആ സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് കൂട്ടത്തിൽ പറഞ്ഞ വേറൊരു വേർഡുണ്ടല്ലോ, സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ലെറ്റർ, കൺസെൻറ്റ് ലെറ്റർ നമുക്ക് അണ്ടർസ്റ്റുഡ് ആയി. എന്താണ്? ഞാൻ ഐ എം റെഡി ടു ടേക്ക് അപ്പ് യുവർ ദ റോൾ ആസ് യുവർ ഓഡിറ്റർ എന്നുള്ള ഒരു കൺസെൻറ്റ് ലെറ്റർ. അത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതിനകത്ത് ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓഡിറ്റർ ചില കാര്യങ്ങൾ സർട്ടിഫൈ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ആ ഓഡിറ്റർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനകത്ത് ഐ ഡു ഹിയർ ബൈ സർട്ടിഫൈ എന്നും പറഞ്ഞ്
കുറേ കാര്യങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഓക്കെ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ദ ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ഷാൾ സബ്മിറ്റ് എ സർട്ടിഫിക്കറ്റ് ദാറ്റ് ഉണ്ടോ. അഞ്ച് കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന്, എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ്. നമ്മൾ എന്തോ ആരാണ് ഒരു ഓഡിറ്ററെന്ന്, ഓഡിറ്ററായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ എലിജിബിൾ ആയത് എന്നൊക്കെ നമ്മൾ പഠിക്കും. എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ പഠിക്കും നമ്മൾ. മനസ്സിലാണല്ലോ. അങ്ങനെ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഓഡിറ്ററായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ ഞാൻ എലിജിബിളാണ്. ഒന്ന്, ഐ ഡു ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് ഐ എം എലിജിബിൾ ആൻഡ് ഐ എം നോട്ട് ഡിസ്ക്വാളിഫൈഡ്. മനസ്സിലാണല്ലോ. ഞാൻ എന്തല്ല, ഡിസ്ക്വാളിഫൈഡ് അല്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇത് സർട്ടിഫൈ ചെയ്യും. രണ്ടാമത്തത്, പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് അപ്പോയിൻമെൻറ്റ് ഈസ് ആസ് പെർ ദ ടേംസ് ഓഫ് ദി ആക്ട്. സാധാരണ കമ്പനീസ് ആക്ടിൻ്റെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കപ്പെടുന്നത് എന്ന് സർട്ടിഫൈ ചെയ്യും. അടുത്തതെന്താണ്, ഷാൽ ഇൻഡിക്കേറ്റ് വെതർ ദ ഓഡിറ്റർ സാറ്റിസ്ഫൈസ് ദ ക്രൈറ്റീരിയ പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 141 ഒക്കെ നമ്മൾ വിശദമായി പഠിക്കും. സാധാരണ 141 പ്രൊവിഷൻസ് എല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന് പഠിക്കുന്നു, പറയുന്നു, സർട്ടിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ പറയുന്നത്, എ ലിസ്റ്റ് ഓഫ് പ്രൊസീഡിങ്സ് ആസ് ഡിസ്ക്ലോസ്ഡ് ഇൻ സർട്ടിഫിക്കറ്റ് ഇസ് ട്രൂ ആൻഡ് കറക്റ്റ്. ഞാൻ ഈ ഓഡിറ്റർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊസീഡിങ്സ് നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് കാണിക്കണം. എന്നിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യുമ്പോൾ ചെയ്യുകയാണ്, ഈ ലിസ്റ്റ് എക്സോസ്റ്റീവ് ആണ്, പൂർണ്ണമാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും കൂടി വേണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ പ്രപ്പോസ്ഡ് അപ്പോയിൻമെൻ്റ് ഈസ് വിതിൻ ദ ആക്ട്. ഒരു ഈ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം ഓഡിറ്റർക്ക് ഏറ്റെടുക്കാവുന്ന ഓഡിറ്റുകൾക്കൊക്കെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ആക്ട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പം ഞാൻ സർട്ടിഫൈ ചെയ്യുകയാണ്, എന്താണ്, ഇഫ് ഐ ആം അപ്പോയിൻറ്റഡ്, ആ അപ്പോയിൻമെൻ്റ് എന്താണ്, വിതിൻ ദ ലിമിറ്റാണ്, മനസ്സിലാകുന്നുണ്ടോ, എന്നുകൂടി സർട്ടിഫൈ ചെയ്യണം. ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, സർട്ടിഫൈ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് മുമ്പേ പറഞ്ഞത്. എന്താണ് ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലേ മുമ്പേ? ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, കൺസെൻറ്റ് ലെറ്റർ. രണ്ട്, സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റിനകത്ത് ക്ലിയർ ആയാലും ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റിനകത്ത് അഞ്ച് കാര്യങ്ങളാണ് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യുന്നത്. ഒന്നെന്താണ്, ഞാൻ എലിജിബിളാണ്, ഡിസ്ക്വാളിഫൈഡ് അല്ല. രണ്ടെന്താണ്, എൻ്റെ അപ്പോയിൻമെൻ്റ് ആക്ടിൻ്റെ എല്ലാ പ്രൊവിഷൻസിനും ഉള്ളിലാണ്, മനസ്സിലാകുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ ഒന്നും വയലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടല്ല. മൂന്നാമത്തെ എന്താണ്, ഞാൻ 141 പറയുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ 141 എല്ലാ കണ്ടീഷൻസും ഞാൻ പാലിക്കുന്നുണ്ട്. മൂന്നാമത്തെ എന്താ പറയുന്നത്, എനിക്കെതിരെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീഡിങ്സ് എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവയെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണ്. ലാസ്റ്റ് വൺ പറയുന്നത് എന്താ, ഒരു ഓഡിറ്റർക്ക് ചെയ്യാവുന്ന ഓഡിറ്റുകൾക്ക് ഒരു ലിമിറ്റുണ്ടെന്ന് പറഞ്ഞു, ആ ലിമിറ്റിനുള്ളിലാണ് ഞാൻ ഈ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടാൽ, മനസ്സിലായി, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സർട്ടിഫൈ ചെയ്യേണ്ടത്. ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ നമ്മൾ അതിവിജയകരമായി അത്രയും പൂർത്തിയാക്കി. ഇനി സ്വാഭാവികമായും അടുത്തത് ഫസ്റ്റ് ഓഡിറ്ററുടെ അപ്പോയിൻമെൻ്റാണ് ആ ക്രമത്തിന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത്. അതുവരെ കഴിഞ്ഞിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ഇപ്പോൾ എന്ത് കഴിഞ്ഞു, നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു എന്നൊന്ന് റിവൈസ് ചെയ്തേ. ഒന്ന്, സബ്സിക്വൻ്റ് ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ എന്താ പറഞ്ഞത്, അതിനകത്ത് വന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റും കൺസേൺ ലെറ്ററും മേടിക്കണം. ആ സർട്ടിഫിക്കറ്റ് എന്താണ്, അതിനകത്തുള്ള കണ്ടൻറ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ കണ്ടു. പിന്നെ കണ്ടത് എന്താണ്, ഓഡിറ്റ് കമ്മിറ്റി ഉള്ള കമ്പനികൾ ഒരു രീതിയും ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്ത കമ്പനി വേറെ രീതിയുമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓഡിറ്റ് കമ്മിറ്റിയെ കൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് അതുകൂടെ അങ്ങ് കവർ ചെയ്ത് അങ്ങ് തീർത്തു. എന്താണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ കമ്പനികളാണ് നിർബന്ധമായും ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്നും, അങ്ങനെ ഓഡിറ്റ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഓഡിറ്റ് കമ്മിറ്റിക്കുള്ള ഫങ്ഷൻസ് എന്തെല്ലാമാണെന്നും ആ ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ് എന്തെല്ലാമാണെന്നും എല്ലാം കണ്ടു. സോ നമ്മൾ ആ ഏരിയ അടപടലെ കംപ്ലീറ്റ്ലി തീർത്തിരിക്കുകയാണ്. ഓക്കെ, റൈറ്റ്, ഹാപ്പി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ഫോർ അപ്പോയിൻമെൻ്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ്. ഫസ്റ്റ് ഓഡിറ്റർ, ഫസ്റ്റ് ഓഡിറ്റർ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു. ആരാണ് ഫസ്റ്റ് ഓഡിറ്റർ? നമ്മുടെ കമ്പനീസായിട്ട് പറഞ്ഞ് എങ്ങനെ പറഞ്ഞത്, എല്ലാ കമ്പനികളും അവരുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വെച്ച് ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നും ആ ഓഡിറ്റർക്ക് 6th AGM വരെ 5 വർഷത്തേക്കാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടു. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് AGM ആയിരിക്കും, ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തിൻ്റെ എൻഡിലായിരിക്കും ഫസ്റ്റ് AGM നടക്കുന്നത്. ഫസ്റ്റ് AGM വരെയുള്ള പീരീഡിൽ എന്തില്ല, ഓഡിറ്ററില്ല. മനസ്സിലായോ? അപ്പോൾ ആ പീരീഡിലേക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഓഡിറ്ററുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഡിറ്റർ. അപ്പോൾ തന്നെ ഈ ധാരണ ക്ലിയർ ആയപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്, എവറി ഫസ്റ്റ് ഓഡിറ്റർ എപ്പോൾ തീരുക, അവരുടെ റോൾ എപ്പോൾ തീരുകയാണ്, ഫസ്റ്റ് ഓഡിറ്റർ ഹോൾഡ് ഓഫീസ് ടിൽ അല്ലേ കൺക്ലൂഷൻ ഓഫ് ദി ഫസ്റ്റ് AGM. അപ്പോൾ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് ഓഡിറ്റർക്ക് എന്ന് വരെ ഉള്ളൂ കാലാവധി, ഫസ്റ്റ് AGM വരെയാണ് കാലാവധി. ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നൗ, ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെ, ആര് ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഞാൻ കമ്പനികളെല്ലാം രണ്ടായിട്ട് തിരിച്ചു. ഒന്ന്, ഗവൺമെൻറ് കമ്പനീസ് എന്നും അതർ കമ്പനീസ് എന്നും. ഇവിടെ ഞാൻ ഗവൺമെൻറ് കമ്പനീസ് എന്ന് വിളിക്കുന്നത് എന്താണ്, ഗവൺമെൻറ് കമ്പനിക്കകത്ത് ഏതും വരും, ഗവൺമെൻറ് നേരിട്ട് ഓൺ ചെയ്തിരിക്കുന്ന കമ്പനി, ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്ന കമ്പനി, ഓൺഡ് ആൻഡ് കൺട്രോൾഡ് കൂടാതെ എന്താണ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വരാം, കൺട്രോൾഡ് ബൈ ആരൊക്കെയാകാം,
സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന കമ്പനികളാകാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഏതെങ്കിലും കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാകാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പാർട്ട്ലിയായിട്ട്, ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെൻറ്റും ഒരു കേരള സ്റ്റേറ്റും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി കൺട്രോൾ ചെയ്യുന്നു. പറയാൻ സാധനം അങ്ങനെയും ആവാം. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇവിടെ ഗവൺമെൻറ് കമ്പനി ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഗവൺമെൻറ് കമ്പനി ഇൻക്ലൂഡ്സ് കമ്പനീസ് ഓൺഡ് ഓർ കൺട്രോൾഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഓർ ബോത്ത് ഓഫ് ദം പാർട്ട്ലി ടുഗദർ. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെൻറ് കമ്പനീസ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ഗവൺമെൻറ് കമ്പനീസിൻ്റെ അപ്പോയിൻമെൻറ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. എങ്ങനെയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിതിൻ 60 ഡേയ്സ്, കമ്പനി രജിസ്റ്റർ ചെയ്ത് 60 ദിവസത്തിനകം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ത് ചെയ്യും, ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യാം. വെരി സിമ്പിൾ. എങ്ങാനും ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 60 ദിവസത്തിനകം അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത 30 ദിവസത്തിനുള്ളിൽ ആർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം, ബോർഡിന് അപ്പോയിൻറ്റ് ചെയ്യാം. ബോർഡും അപ്പോയിൻ്റ് ചെയ്തില്ലെങ്കിലോ സംഗതി മാറി, ഒരു EGM എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ സിമ്പിളല്ല, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. സാധനമുണ്ടോ? ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി എപ്പോഴാ, വിതിൻ 60 ഡേയ്സ്, അടുത്ത 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് മെമ്പേഴ്സിനെ പിന്നെ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഗവൺമെൻറ് കമ്പനി ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്ന പ്രോസസ്സ് പറ ഒന്നുകിൽ എന്ത് ചെയ്യുക, വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിതിൻ 60 ഡേയ്സ് 60 ദിവസത്തിനുള്ളിൽ അപ്പോയിൻ്റ് ചെയ്യുക. 60 ദിവസത്തിനുള്ളിൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ CA&AG അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് പറഞ്ഞാൽ, പിന്നെ ബോർഡിൻ്റെ കയ്യിലേക്കായി റോള്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ബോർഡിന് അപ്പോയിൻറ്റ് ചെയ്യാം. ബോർഡും അപ്പോയിൻറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ ഉള്ള ഒറ്റ ചോയ്സേ ഉള്ളൂ, എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, അതും വിതിൻ 60 ഡേയ്സ്. മനസ്സിലാകുന്നുണ്ടല്ലോ? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, എന്നിട്ട് നേരെ മെമ്പേഴ്സ് ഇൻ ദിസ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക. പ്രോസസ്സ് ക്ലിയർ ആയാലോ? വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഇനി മറ്റ് കമ്പനികൾക്കാണല്ലോ, മറ്റ് കമ്പനികൾക്കാകുമ്പോൾ പിന്നെ ആരും ഇടപെടേണ്ട കാര്യമില്ല, CA&AG ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും അത് മാറിക്കഴിഞ്ഞാൽ അടുത്ത ആളുകൾ ആർക്കെയുള്ള ബോർഡ്. ബോർഡ് എന്ത് ചെയ്യുക, വിതിൻ 30 ഡേയ്സ് അപ്പോയിൻമെൻറ്റ് എപ്പോൾ നടക്കണം, കമ്പനി രജിസ്റ്റർ ചെയ്ത് 30 ദിവസത്തിനകം എന്ത് ചെയ്യുക, ബോർഡിനെ എന്ത് ചെയ്യാം, ഓഡിറ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യാം. ബോർഡ് 30 ദിവസം ചെയ്തില്ലെങ്കിലോ, പിന്നെ നമ്മുടെ ഒറ്റ ചോയ്സേ ഉള്ളൂ, അടുത്ത 90 ദിവസത്തിനകം എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റ് EGM വിളിച്ചു കൂട്ടുക, ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുക ബൈ ദ മെമ്പേഴ്സ്. ദിസ് ഈസ് എ പ്രൊസീജിയർ. ഇപ്പോൾ തന്നെ ഉറപ്പിച്ച്, സോ അപ്പോയിൻമെൻ്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. എന്താ പറഞ്ഞത്? ഒന്ന്, അപ്പോയിൻമെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്, അപ്പോയിൻമെൻറ്റ് ഇൻ ദ കേസ് ഓഫ് അതർ കമ്പനീസ്. ഗവൺമെൻറ് കമ്പനീസ് ഇൻക്ലൂഡ്സ് കൺട്രോൾഡ് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ബോത്ത് ഓഫ് ദം ടുഗദർ. മനസ്സിലാകുന്നുണ്ട്? ഓക്കെ. എനിവേ, ഇങ്ങനെ ഗവൺമെൻറ് കമ്പനിയാണെങ്കിൽ പറ, CA&AG വിതിൻ 60 ഡേയ്സ്, അടുത്ത തന്നെ പറഞ്ഞ ബോർഡ് നെക്സ്റ്റ് 30 ഡേയ്സ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്താ പറയുന്നത്, EGM അടുത്ത 60 ദിവസം. ക്ലിയർ? ഈ ഡേയ്സ് കൃത്യമായി ഓർത്തിരിക്കണം. 60 കണ്ട മക്കളെ, 60, 30 and 60. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറയാം, ഫസ്റ്റ് റോൾ കഴിഞ്ഞാൽ പിന്നൊരു 90 ഡേയ്സാണ് കിട്ടുന്നത്. ഉണ്ടോ? 60+30 എന്ന് പറഞ്ഞാൽ 90 ഡേയ്സാണ് കിട്ടുന്നത്. ആദ്യത്തെ റോൾ കഴിഞ്ഞാൽ പിന്നെ CA&AG 60 ദിവസം വരെ സമയമുണ്ട്, പക്ഷേ ബോർഡിന് 30 ദിവസം വരെ സമയം കഴിഞ്ഞു. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? 90 ദിവസം കൂടെ ടോട്ടലുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അത് നേരെ EGM ആണ് ആരുടെ കേസിൽ, അതർ കമ്പനിയുടെ കേസിൽ. മറ്റേ കേസിലോ ആദ്യം 30 ദിവസം ബോർഡിന് കൊടുക്കും, എന്നിട്ടും രക്ഷയില്ലാണ് എന്ത് വരുന്നത്, എങ്ങോട്ട് മാറുന്നത്, പറ, EGMലേക്ക് പോകുന്നത്. കത്തിയല്ലോ ഇപ്പം തന്നെ ഉറപ്പിക്കുക. ഇത് ഇത്രയുമാണ് നമ്മുടെ അപ്പോയിൻമെൻ്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ്. ക്രിസ്റ്റ ക്ലിയർ ആയല്ലോ? നൗ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓഡിറ്ററുടെ ടീമിനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി പലതവണ പറഞ്ഞു, ഫസ്റ്റ് ഓഡിറ്റർ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, നേരെ ഫസ്റ്റ് AGM വരെ ഉള്ളൂ. എന്നാൽ ബാക്കി സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് 5 വർഷത്തേക്കാണ്, അടുത്ത 5 വർഷത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഡിറ്റർ ഫസ്റ്റ് സബ്സിക്വൻറ്റ് ഓഡിറ്റർ ഫസ്റ്റ് AGMൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പം 5 വർഷം കഴിഞ്ഞ് 6th Annual ജനറൽ മീറ്റിംഗ് വരെയാണ് അവരുടെ ടേം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കമ്പനികൾക്ക് അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഈ ടേമിൻ്റെ കേസിൽ. ഇങ്ങനെ ഒരാളെ തന്നെ ആജീവനാന്തം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ട്? ദർ ഈസ് എ റെസ്ട്രിക്ഷൻ. ആദ്യം പറയേണ്ടത്, അങ്ങനെ ഈ പറയുന്ന റൊട്ടേഷനും ടേമിൻ്റെ ഒക്കെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആകുന്ന കമ്പനികൾ ആരൊക്കെയെന്നറിയണം. ആ കമ്പനികൾ നിർബന്ധമായും എന്ത് ചെയ്യണം, ഒരു അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസും ലിസ്റ്റഡ് കമ്പനീസും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, അവർ നിർബന്ധമായും എന്ത് ചെയ്യണം, ഈ ഓഡിറ്റേഴ്സിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. ക്ലിയർ ആകുന്നുണ്ട്? അങ്ങനെ ഓഡിറ്റേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കാൻ നിർബന്ധിതരായ ആരെ എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് ആദ്യം അത് കാണാം, ആരെല്ലാമാണ് നിർബന്ധമായും എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ആർക്കൊക്കെയാണ് ഈ പറയുന്ന റൂൾ ആപ്ലിക്കബിൾ ആകുന്നത്, എന്താണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണമെന്ന്. അത് ആദ്യം കാണാം. അതാരാണ് എടുത്തു പറയുകയാണ്, ആരൊക്കെയാ, ലിസ്റ്റഡ് കമ്പനീസും പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. ലിസ്റ്റഡ് കമ്പനി ക്ലിയറായി, എന്താ, ഒരു പബ്ലിക് കമ്പനി
ലിസ്റ്റഡ് ആണെങ്കിൽ നേരെ അവർക്ക് എല്ലാ റൂളും ഈ ബാധകമായി. അവർ നിർബന്ധമായി എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റേഴ്സിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, മാറ്റിക്കൊണ്ടേയിരിക്കണം. ടേം 5 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ മാറുക. ആ ടേം എന്നാന്ന് പറയാവേ. എനിവേ, ആ ഒരു ഒരു റെസ്ട്രിക്ഷൻ അവിടെ വരുന്നത് ആർക്കാണ്? ഒന്ന് ലിസ്റ്റഡ് കമ്പനിക്ക് വരും, പിന്നെ ആർക്ക് വരും? പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ്. ഇനി ആ പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനി ആരാന്ന് കാണാം. നോക്കിയേ, ഈ മൂന്ന് കൂട്ടരാണ് പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനി. ഒന്ന്, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഹൂസ് പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10 crore ഓർ മോർ. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നാ? അവരുടെ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ, പബ്ലിക് കമ്പനി തന്നെയാണ്, അൺലിസ്റ്റഡ് ആണെന്ന് മാത്രം, അത് 10 crore കൂടിയാൽ തന്നെ നേരെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പ്രൊവിഷൻ ബാധകമാകും. ഇനി പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എന്താണ്? പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ 50 crore കൂടിയാൽ നേരെ. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് എത്രയേ ഉള്ളൂ? 10 crore 50 crore കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഓഡിറ്ററെ ഈ പറഞ്ഞ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മാറ്റിക്കൊണ്ടിരുന്ന ചാൽ. സോ ചുരുക്കി പറഞ്ഞാൽ 50 crore താഴെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഈ ഓഡിറ്ററെ മാറ്റിക്കൊണ്ടിരിക്കുകയും വേണ്ട, കണ്ടിന്യൂസ്ലി കുറേ കാലം എന്ത് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം, ഒരു തടസ്സവും ഇല്ല. ക്ലിയർ ആകുന്നുണ്ടോ? ഐഡിയ കത്തിയോ? സോ നിർബന്ധമായും ഓഡിറ്ററെ മാറ്റേണ്ടതാരാ, ഈ മാറ്റിക്കൊണ്ടിരിക്കേണ്ടതാരാ? രണ്ട് കൂട്ടരെ. ഒന്ന്, എല്ലാ ലിസ്റ്റഡ് കമ്പനീസും. രണ്ടെന്താ? പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ്. പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ് ആരെല്ലാം വന്നു? ഒന്ന്, പറ, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി, അത്രയേ ഉള്ളൂ. 10 crore ഓർ മോർ ആകുമ്പോഴേ അവർ ആ പ്രിസ്ക്രൈബ്ഡ് ക്ലാസ്സിൽ പറ്റും. അല്ലേ എന്താ, എല്ലാ പ്രൈവറ്റ് കമ്പനിക്കും 50 crore ഓർ മോർ ആകുമ്പോഴേ എന്തായി? പ്രിസ്ക്രൈബ് ക്ലാസ്സിലായി. ഇനിയൊരു കൂട്ടുണ്ട്, എല്ലാ കമ്പനിയുടെ കേസിലും അവരുടെ പബ്ലിക് ബോറോയിങ്സോ പബ്ലിക് ഡെപ്പോസിറ്റുകളോ 50 crore കൂടിയാൽ എന്നാ സംഭവിക്കും? അപ്പോഴും ഈ പറയുന്ന പോലെ പ്രിസ്ക്രൈബ് ക്ലാസ്സോ കമ്പനിയായി. അവർക്ക് എന്താ ആപ്ലിക്കബിൾ ആവും? ഈ ഓഡിറ്റേഴ്സിൻ്റെ റൊട്ടേഷനും ആ പ്രൊവിഷൻസും എല്ലാം ആപ്ലിക്കബിൾ ആവും. നോക്കി എന്താണ് ഈ റൂള് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ ആണെങ്കിൽ, ഒരു ഓഡിറ്റർ, ഇപ്പോൾ സി എ ഉല്ലാസ് പാർക്കർ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. എത്ര വർഷത്തേക്കാണ്? 5 വർഷം, 1 term of 5 years എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എ ജി എമ്മിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന 6th AGM വരെ. ക്ലിയർ ആകുന്നുണ്ടോ? എന്നാൽ അത് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന എത്രയാണ്? ഒരു ഫേമിനെ ആണെങ്കിൽ അങ്ങനെ 2 times ചെയ്യാം എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞാൽ ആദ്യം ഒരു 5 years, അടുത്ത വീണ്ടും ഒരു 5 years എന്ന് പറഞ്ഞാൽ ഒരു ഫേമിനെയാണ് അപ്പോയിൻറ്റ്, ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉള്ള ഒരു ഫേമിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ, ചാർട്ടർഡ് അക്കൗണ്ട്സ് ഉള്ള ഫേമിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞത്? ഫസ്റ്റ് 5 years അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി അടുത്ത 5 വർഷത്തേക്ക് കൂടി നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. പറയാൻ സാധനം ഇതുവരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സാർ 5 വർഷം കഴിഞ്ഞാൽ, 5 വർഷം കഴിഞ്ഞാൽ പിന്നെ പിന്നെ കൂളിംഗ് പീരീഡ് ആണ് എന്ന് പറഞ്ഞാൽ, കൂളിംഗ് പീരീഡ് എത്രയാണ്? അടുത്ത 5 വർഷത്തേക്ക് കൂളിംഗ് പീരീഡ് ആണ് എന്ന് പറഞ്ഞാൽ ഫോർ ദ നെക്സ്റ്റ് 5 years ആ കമ്പനിയിലേക്ക് ഈ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പറയാൻ സാധനം, ഫോർ എക്സാമ്പിൾ സി എ ഉല്ലാസ് പാർക്കിൽ എന്ന എന്നെ നിങ്ങളുടെ കമ്പനിയിൽ ഈ പറഞ്ഞ നിങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനിയാണോ അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനിയോ ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലേക്ക് എന്നെ ഓഡിറ്ററായി അപ്പോയിൻറ്റ് ചെയ്താൽ ഫസ്റ്റ് 5 years കഴിയും. ഫസ്റ്റ് 5 years അപ്പോയിൻറ്റ് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ എന്നെ തന്നെ, ഞാൻ എത്ര നന്നായി പെർഫോം ചെയ്താലും എന്നെ തന്നെ ആ കമ്പനിയുടെ ഓഡിറ്ററായി വീണ്ടും നിങ്ങൾക്ക് അടുത്ത ടൈമിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം എൻ്റേതൊരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ക്ലിയർ ആകുന്നുണ്ടോ? എന്ത് ചെയ്യാം? 1-5 വർഷം കഴിയുമ്പോൾ വീണ്ടും അടുത്ത 5 വർഷം കൂടി അപ്പോയിൻറ്റ് ചെയ്യാം. ഇതാണല്ലോ പറഞ്ഞ റൂളെ. സാധനമുണ്ടോ? അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പീരീഡ്, അതായത് കമ്പനിയുടെ കേസിൽ ഫേമിൻ്റെ കേസിൽ 10 വർഷവും ഇൻഡിവിജ്വലിൻ്റെ കേസിൽ 5 വർഷവും എന്ന ആ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതേ ഓഡിറ്ററെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടേക്ക് തന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അടുത്ത 5 വർഷം തേക്ക് പറ്റില്ല എന്ന് അർത്ഥം എന്നാ? ആ 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാം, കുഴപ്പമില്ല. അതാണ് അടുത്ത് പറയുന്നത്, ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആഫ്റ്റർ ദ കോളിംഗ് പീരീഡ്. നല്ല ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Vishwas, the best option for CA and CMA.